പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവങ്ങളെ, നമുക്ക് ഒരുമിച്ച് 2024 ഒക്ടോബർ മാസം 11 വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. എല്ലാവരും ചേർന്ന് അല്പസമയം കർത്താവിന് നന്ദി പറഞ്ഞ് എല്ലാവരും ചേർന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പൽക്കാലം മുഴുവൻ കാർത്ത് പരിപാലിച്ച കർത്താവിന് നമ്മുടെ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. എല്ലാവരും ചേർന്ന് സ്തോത്രമപ്പ 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 സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന കർത്താവിന് കരങ്ങളെ ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന് ഒന്ന് സ്തോത്രം പറഞ്ഞു. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ആമേൻ. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയിരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് കരം ഉയർത്തിപ്പിടിച്ചിട്ട് പറ സ്തോത്രം 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 സ്തോത്രം. കർത്താവ്, ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന്, ആമേൻ, അത്ഭുതമായി നടത്തുന്ന ദൈവത്തിന്, ശ്രേഷ്ഠമായി നമ്മളെ നടത്തുന്ന കർത്താവിന് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞു. കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. ഇന്നത്തെ പകൽക്കാലം യഹോവ അന്യസ്യയായി നമ്മുടെ കൂടെ നിൽക്കുന്ന കർത്താവൻ, സ്തോത്രം 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 സ്തോത്രം. അപ്പ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയ്ക്ക് നന്ദി പറയുന്നു, ഞങ്ങളങ്ങയ്ക്ക് ആരാധന അർപ്പിക്കുന്നു, ഞങ്ങളങ്ങയെ പുകഴ്ത്തുന്നു. ആ നാമം സകല നാമത്തിലും മേലായ നാമമാകിയാൽ ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, താങ്ക് യു ലോർഡ്. ഞങ്ങളോടുള്ള അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം, കൃപയ്ക്കായിട്ട് സ്തോത്രം, സ്നേഹത്തിനും വിശ്വസ്തതയ്ക്കുമായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, സങ്കീർത്തനക്കാരൻ സങ്കീർത്തനം 3 പറയുന്നു, അതിൻ്റെ 3 വാക്യം, അങ്ങോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. താങ്ക് യു ലോർഡ്. ആമേൻ. ഞാൻ 5 വാക്യം പറഞ്ഞു, ഞാൻ കിടന്നുറങ്ങി, കർത്താവ് എന്നെ താങ്ങുകയാൽ ഉണർന്നു വിരിക്കുന്നു. 8 വാക്യം വന്നു, രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു, കർത്താവിൻ്റെ അനുഗ്രഹം കർത്താവിൻ്റെ ജനത്തിന്മേൽ വരുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ ആ വലിയ ദൈവിക അനുഗ്രഹത്താൽ നമ്മളെല്ലാം നിറച്ചിരിക്കുന്നതിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. പിതാവെ, ഒരുമിച്ച് ഈ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, അപ്പോൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, പോയ ഒരാഴ്ചക്കാലം അങ്ങ് ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം. ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളിലും അങ്ങയുടെ കൃപയുണ്ടായിരുന്നതിന് സ്തോത്രം. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ എന്നൊക്കെയും ഞങ്ങളെ വിടുവിച്ച അങ്ങയുടെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം. സമാധാനത്തോടെ, സന്തോഷത്തോടെ, സ്വസ്ഥതയോടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ അങ്ങ് തന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. കുഞ്ഞു കുഞ്ഞുങ്ങൾ തൊട്ട് കഥാഭിപ്രായമുള്ളവർ വരെ, ഉദരത്തിനകത്തായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. ആത്മാവിൻ്റെ ശക്തി എല്ലാവരുടെ മേലും വന്ന് അമ്മയൻ പതിക്കുന്നതിനായിട്ട് സ്തോത്രം. പുതിയ കൃപകൾ ഈ പ്രഭാതത്തിൽ പ്രാപിക്കട്ടെ, പുതുബലം പ്രാപിക്കട്ടെ, പുതുശക്തി പ്രാപിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആത്മാവിൽ സഞ്ചരിക്കുന്ന കുഞ്ഞുങ്ങളായി മാറട്ടെ. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഈ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗത്തിൻ്റെ ബന്ധനങ്ങളും ഇപ്പോൾ അഴിഞ്ഞു മാറട്ടെ. എല്ലാ സൈനസ് പ്രോബ്ലംസും, മൂക്കടഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങൾ, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ നസറേനായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകും. പരിപൂർണ്ണ സൗഖ്യവും സ്വസ്ഥതയും തൻ്റെ മക്കളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ വിടുവിക്കണം കർത്താവെ. ജോലിയില്ലാത്തവർക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യണം. ഇന്ന് കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടട്ടെ. അതുപോലെ സാമ്പത്തികമായ എല്ലാ ആവശ്യങ്ങളിലും കൂടെ ഇരിക്കണം. വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് അത്ഭുതം ചെയ്യണം. കർത്താവിന് വേല ചെയ്യുന്ന അഭിഷക്ത ദാസീദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവരുടെ മേലും ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെടട്ടെ, ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും സ്പെഷ്യൽ ഫേവർ ഉണ്ടാകുന്നതിന് സ്തോത്രം. ഇന്ന് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ആരാധനയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ മീറ്റിങ്ങിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അത്ഭുതങ്ങൾ ഇന്നത്തെ പകൽക്കാലം കാണുവാൻ കർത്താവ് സഹായിക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. സകല മഹത്വം പുകച്ചപ്പം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വലിയ ഫേവർ എല്ലാവരുടെയും ജീവിതത്തിൽ ഓവർഫ്ലോ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രാവിലെ ഇന്ത്യൻ സമയം 8:30 നമ്മുടെ സഭായോഗം ആരംഭിക്കും. എല്ലാവരും അതിൽ തക്ക സമയത്ത് പങ്കെടുക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. നിങ്ങൾ അമ്മേ, നമുക്കെല്ലാവർക്കും ഒരു വാക്ക് ഇന്നത്തെ സഭായോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ ഈ ഇന്ത്യൻ സമയം 8:15 മുമ്പാണ് ഇത് കേൾക്കുന്നതെങ്കിൽ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചിട്ട് പ്രാർത്ഥിച്ചാട്ടെ. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഇന്നത്തെ സഭായോഗത്തെ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ മഹിമ വെളിപ്പെടട്ടെ, അങ്ങയുടെ സാന്നിധ്യം വെളിപ്പെടട്ടെ, വലിയ ദൈവകൃപ വ്യാപരിക്കട്ടെ. ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ,
ആമേൻ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വേലയിൽ മുന്നേറുക. ആത്മാർത്ഥതയോടെ പൂർണ്ണ വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കുക. കർത്താവ് നിങ്ങളെ ഉയർത്തുക തന്നെ ചെയ്യും. 49 പുസ്തകം 49 അധ്യായം അതിൻ്റെ 8 വാക്യം, അതിനകത്ത് യാക്കോബ് തൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്നതായ ഒരു ഭാഗമാണ്. അതിനകത്ത് 8 വാക്യം പറയാം, യഹൂദയെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും. അതായത് ക്രിസ്തുവിലായിരിക്കുന്ന ഓരോ ദൈവ പൈതലിനും പുകഴ്ചകൾ വരുന്നുണ്ട്. ആമേൻ. നിങ്ങളെ ലോകത്തിൽ ദൈവം ആദരിക്കുക തന്നെ ചെയ്യും. ദൈവം നിങ്ങളെ മാനിക്കുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ കൈകളെ ഉയർത്തി ഒരു ആമീൻ പറഞ്ഞാട്ടെ. എവിടെയാണെങ്കിലും നിങ്ങൾ ഏത് ദേശത്താണെങ്കിലും ആമേൻ, നിങ്ങളുടെ കുടുംബത്തിൽ ആമേൻ, നിങ്ങളുടെ ദേശത്തെല്ലായിടത്തും കർത്താവ് നിങ്ങളെ ആദരിക്കുന്ന ദിവസങ്ങൾ. സദൃശവാക്യം 31 അധ്യായം അതിൻ്റെ 29 വാക്യം പറയാം, അനേക തരുണികൾ സാമർഥ്യം കാണിച്ചിട്ടുണ്ട്, നീയോ അവരെല്ലാവരും ശ്രേഷ്ഠയായിരിക്കുന്നു. ലാവണ്യവും വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു. യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. അവളുടെ കൈകളുടെ ഫലം അവൾക്ക് കൊടുപ്പീൻ. അവളുടെ സ്വന്തം പ്രവൃത്തികൾ പട്ടണവാദികൾ അവളെ പ്രശംസിക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളെ പ്രശംസിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളെ പ്രശംസിക്കും. അത് വിശ്വസിക്കണം. ആമേൻ. ക്രിസ്തുവിലുള്ള ജീവിതത്തിനകത്തുള്ള ഒരു പ്രത്യേകതയാണ് നിങ്ങളെ പ്രശംസിക്കും. ഉൽപ്പത്തി 41 അധ്യായത്തിൽ നമുക്കറിയാം, 32 വാക്യം, ഫറവോൻ തൻ്റെ ഭൃത്യന്മാരോട് ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. പിന്നെ ഫറവോൻ യോസഫിനോട് ദൈവം ഇതൊക്കെ നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെപ്പോലെ വിവേകവും ജ്ഞാനവും ഉള്ളവർ. അപ്പം നിങ്ങളുടെ ബോസുമാണ് ആമേൻ. നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത്, നിങ്ങളായിരിക്കുന്നിടത്ത് അവർ നിങ്ങളെ പുകഴ്ത്തുന്ന ദിവസങ്ങൾ വരുന്നു. അവർ നിങ്ങളെ മാനിക്കുന്ന ദിവസങ്ങൾ വരുന്നു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ എന്ന് നിങ്ങളെ നോക്കി സകലരും പറയുന്ന ദിവസങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. നിങ്ങൾ എവിടെ ചെയ്യുന്നോ അവിടെയൊക്കെയും ഇവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഇവരുടെ പ്രവൃത്തി ആമേൻ ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് നിങ്ങളുടെ കൂടെയുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും നിങ്ങളെ മാനിക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ വരുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 1:8 അധ്യായത്തിൽ പറയുന്നു, കർത്താവ് ഇയ്യോബിനെ കുറിച്ച് പറയാം, അവനെപ്പോലെ നിഷ്കളങ്ക നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ല. അപ്പോൾ കർത്താവ് തന്നെ ഇയ്യോബിനെ പുകഴ്ത്തുക. ഇതുപോലെ കർത്താവ് തന്നെ നിങ്ങളെ പുകഴ്ത്തുന്ന ദിവസങ്ങൾ ഈ ദിവസങ്ങളിൽ അടുത്തു വരികയാണ്. കർത്താവിന് സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലോകം നമ്മളെ തള്ളിക്കളയും, ചിലർ നമ്മളെ നിന്ദിക്കും, ചിലർ നമ്മളെ പരിഹസിക്കും, നമ്മളെ കഴിവില്ലാത്തവർ, നിങ്ങളെ ഒന്നിനും കൊള്ളാത്തവർ എന്നൊക്കെ പറഞ്ഞ് വിടക്കുന്നതൊക്കെ പറഞ്ഞ് നിന്ദിക്കുമെങ്കിലും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ദൈവത്താൽ നിങ്ങൾ മാനിക്കപ്പെടുന്ന ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരിക. നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ ദേശത്ത്, നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് അവൻ എല്ലാവരും കർത്താവിനാൽ നിങ്ങൾ മാനിക്കപ്പെടുന്ന ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. അത് നിങ്ങൾ വിശ്വസിക്കണം. ആമേൻ. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന നിന്ദയ്ക്ക്, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക്, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകൾക്കൊക്കെ ആമേൻ ഒരു മറുപുറം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വെച്ചിട്ടുണ്ട്. ദൈവം നിങ്ങൾക്കൊരു മാന്യത ഒരുക്കിയിട്ടുണ്ട്. ദൈവം നിങ്ങൾക്കൊരു ഉയർച്ചയും പ്രശംസയും ഒരുക്കിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ലൈഫിൽ വരിക തന്നെ ചെയ്യും. ആമേൻ. 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 തിരുവഴുത്തി പറയുന്നത് പോലെ, ഞാൻ യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. അതുകൊണ്ട് വിശ്വസിക്കുക. നിശ്ചയമായി ദൈവത്താൽ മാനിക്കപ്പെടുന്ന ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അത് വന്നിരിക്കുന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും, നമ്മൾ വിശാലമാകും, നമ്മൾ ഉയർച്ച പ്രാപിക്കും. വി ആർ ബ്ലെസ്ഡ്. വി ആർ റിയലി ബ്ലെസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.